ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈശോയുടെ വിശുദ്ധ കുർബാനയെ പറ്റിയായിരുന്നു പഠിച്ചതല്ലേ. ഈ ആഴ്ചയിലെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ജീവന്റെ അപ്പമായ ഈശോയെ, കുരിശിലെ ബലി വഴി അങ്ങയുടെ ശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗമാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച തൻ്റെ ശരീരവും രക്തവും നമുക്കായി നൽകിയ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോയെ പറ്റിയായിരുന്നു നമ്മൾ കണ്ടത്. ഈ ആഴ്ച നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം കാണുകയാണ്. വിശുദ്ധ കുർബാന നമുക്ക് രക്ഷ പ്രദാനം ചെയ്യുന്ന കൂദാശയാണ്, നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുന്ന കൂദാശയാണ്. ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാനവനെ ഉയർപ്പിക്കും. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ യഥാർത്ഥ ശരീര രക്തങ്ങളാണ് നാം സ്വീകരിക്കുന്നത്. എന്തെന്നാൽ ഈശോ പറയുന്നു, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നാം വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് നാം നമ്മുടെ വിരുന്ന് പൂർത്തിയാക്കുന്നത്. വിശുദ്ധ കുർബാന ഒരു വിരുന്നാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ വിശുദ്ധ കുർബാന പൂർത്തിയാകുന്നത് നാം വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ്. വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയാണ്. ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? യൂണിറ്റി, അല്ലെങ്കിൽ ഒത്തൊരുമ എന്നൊക്കെ നമ്മൾ പറയും. എങ്ങനെയാണ് വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയായി മാറുന്നത്? നാം ഒത്തൊരുമിച്ച് സന്തോഷത്തോടുകൂടി പങ്കുവച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന ഐക്യത്തിൻ്റെ കൂദാശയായി മാറുന്നത്. ഐക്യത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ നാം പഴയ നിയമ ജനതയെ ഓർക്കണം. നമ്മുടെ ആദിമ സമൂഹം ഒരുമിച്ച് കൂടുകയും അപ്പം മുറിക്കുകയും പെസഹ ആചരിക്കുകയും ഭവനങ്ങളിൽ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇപ്രകാരം ബൈബിളിൽ പറയുന്നു, അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വവും അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. വിശുദ്ധ കുർബാനയാകുന്ന പങ്കുവയ്ക്കലിലൂടെ നാമും ഈശോയിൽ ഒന്നായിത്തീരുന്നു. അൽത്താരയിലെ ഈ പങ്കുവയ്ക്കൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നത് ഒന്നോർക്കാം. ടീച്ചർ ഒരു ഉദാഹരണം പറയാം. നമ്മൾ വളരെ ആഘോഷപൂർവ്വം നമ്മുടെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ വന്നു, ധാരാളം ഭക്ഷണ സാധനങ്ങൾ, നമുക്കിഷ്ടപ്പെട്ട കേക്ക് എല്ലാം ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ആ ആഘോഷം ആഘോഷിക്കുന്നതിലും എത്രയോ നല്ലതാണ്. നമ്മുടെ വീടിനടുത്ത് ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടെന്ന് വിചാരിക്കുക. പാവപ്പെട്ട അന്നത്തേക്ക് വേണ്ടിയുള്ള ഭക്ഷണം മാത്രമുള്ള അവരെയും കൂടി നമ്മുടെ വിരുന്നിൽ പങ്കുചേരുമ്പോഴാണ് അൽത്താരയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ജീവിതത്തിൽ നാം വിശുദ്ധ കുർബാന പ്രാവർത്തികമാക്കി തീർക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ എപ്പോഴാണ് വിശുദ്ധ കുർബാന പൂർണ്ണമാകുന്നത്? എപ്പോഴായിരിക്കും വിശുദ്ധ കുർബാന പൂർണ്ണമാകുന്നത്? നമ്മൾ യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴാണ് വിശുദ്ധ കുർബാന പൂർണ്ണമാകുന്നത്. വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടി സ്വീകരിക്കണമെങ്കിൽ നമ്മൾ കുമ്പസാരിച്ച് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നന്നായി ഒരുങ്ങണം. ഇനി എല്ലാവരും നന്നായി ഒരുങ്ങില്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വചനം പഠിച്ചായിരുന്നു അല്ലേ? ഈ ആഴ്ചയും നമുക്കൊരു വചനം പഠിച്ചാലോ? എല്ലാവർക്കും വചനം പഠിക്കാനൊക്കെ ഇഷ്ടമല്ലേ? ടീച്ചർ ഒരു വചനം തരാം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടായിരിക്കും, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഇഷ്ട യോഹന്നാൻ്റെ സുവിശേഷം 6:54. ഒരിക്കൽ കൂടെ പറയാം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഇഷ്ട യോഹന്നാൻ്റെ സുവിശേഷം 6:54. അടുത്ത ആഴ്ച വരുമ്പോൾ എല്ലാവരും ഈ വചനം ഹൃത്യസ്ഥമാക്കണം കേട്ടോ. ഈ ആഴ്ച നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. എല്ലാവരും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെ പറ്റിയുള്ള ജപമാല രഹസ്യം എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? ഇനി 2-3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് കണ്ടെത്താനുണ്ട്, അതും നിങ്ങൾ കണ്ടെത്തണം. ഒന്നാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാന എന്ന കൂദാശ എന്ത് എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്തിനാണെന്നാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ചത് വിശുദ്ധ കുർബാന എന്താണെന്നാണ്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം, വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിൻ്റെ ആവശ്യകത, ഭക്തിയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി എല്ലാവരും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമെന്നും വിശുദ്ധ കുർബാന സ്വീകരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ യാചിച്ചുകൊണ്ട് നിർത്താം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.